അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ വെസ്റ്റ് ജില്ലാ തലബ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ റമദാൻ വചനാമൃതം എന്ന പരിപാടി സംഘടിപ്പിച്ചിരുന്നു. വ്യത്യസ്ത പ്രഗത്ഭരായ പ്രഭാഷകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ നല്ലതായ വാക്കുകൾ ഈ റമദാൻ വചനാമൃതത്തിലൂടെ സമൂഹത്തിന് നൽകുകയുണ്ടായി. പരിശുദ്ധമായ റമദാൻ നമ്മിൽ നിന്നും വിട പറഞ്ഞ് ഇരിക്കുകയാണ്. പരിശുദ്ധമായ റമദാനിന് സമാപ്തി കുറിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന വേളയിലാണ് നമുക്ക് ഉള്ളത്. വിശുദ്ധ റമദാനിലൂടെ നേടിയെടുത്ത ആത്മീയമായ ചൈതന്യം അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നിലനിർത്താൻ നമുക്ക് സാധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉൾപ്പെടുത്താനുള്ളത്. വിശുദ്ധ റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷത്തോടുകൂടി എല്ലാം അവസാനിപ്പിക്കുന്ന ഒരു പ്രവണത മാറ്റിക്കൊണ്ട് വിശുദ്ധ റമദാനിലൂടെ നേടിയെടുത്ത ആത്മീയമായ ചൈതന്യം നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ വിശ്വാസികളും വിജയികളുമായിട്ടുള്ളത്. വിശുദ്ധ റമദാനിന് സമാപ്തി കുറിച്ച് നാമൊക്കെ തന്നെ പെരുന്നാൾ ആഘോഷിക്കുക. പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അത് നമ്മുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം കൂടിയാണ്. ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് സന്തോഷമാണുള്ളത്. ഒന്ന്, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുമാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്, അള്ളാഹുവിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് വിശുദ്ധ റമദാൻ നമുക്ക് അള്ളാഹു നൽകിയത്. നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഒരനുഗ്രഹീതമായ മാസമായിരുന്നു വിശുദ്ധ റമദാൻ. അതിലൂടെ നാം നന്മകൾ ചെയ്ത് നമ്മുടെ ജീവിതം സ്ഫുടം ചെയ്തെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഈ സ്ഫുടം ചെയ്തെടുത്ത നമ്മുടെ ജീവിതം അത് നിലനിർത്താൻ സാധിച്ചാൽ അത് വലിയ അനുഗ്രഹമാണുള്ളത്. അങ്ങനെ അള്ളാഹുവിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈദുൽ ഫിത്തറിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.